Dear students, with the real stars, the real motivators, enna ee program lekku veendum ningale swagatham cheyyukayana. Science kuttikalkku vendiyulla ee motivation video il ee rendamatha bhagathil njan parichayapeduthunnathu orupakshe Thuvoor Higher Secondary School inde charithrathil computer science combination il फुल ए प्लस वांगिया आद्यते निलवे उल्लदु माया आदिल शिहाब यंगा वेरु मिटिकने या फ्रेंड्स एंडे पेरे आदिल शिहाब या तो उरे स्कूले ले 2016 या 2018 बैच इला कंप्यूटर साइंस विद्यार्थी आये रहनु इप्पो तिरुवनंतपुरम गवर्नमेंट इंजीनियरिंग कॉलेज इले सेकंड इयर मैकेनिकल इंजीनियरिंग विद्यार्थी आने पलप्पोळुम പല കുട്ടികളും തെറ്റിദ്ധാരണയുടെ പേരിലോ അറിവില്ലായ്മയുടെ പേരിലോ സയൻസ് പഠിക്കാൻ ആഗ്രഹമുണ്ടായിട്ടും ബയോളജി സയൻസ് കിട്ടിയില്ലെങ്കിൽ എല്ലാം നഷ്ടപ്പെട്ടു എന്നുള്ള ഒരു തോന്നൽ നമ്മുടെ പ്രദേശത്തെ പല കുട്ടികളും കാണിക്കാറുണ്ട്. സത്യത്തിൽ ഏത് കോമ്പിനേഷൻ ആണെങ്കിലും ശരി, അത് ബയോളജി ആയാലും ശരി, സയൻസ് ആയാലും ശരി, ഹ്യൂമാനിറ്റീസ് ആയാലും കൊമേഴ്സ് ആയാലും നമ്മൾ ഏത് കോമ്പിനേഷൻ ആണ് എന്നുള്ളതല്ല, നമ്മുടെ അഭിരുചി എന്താണ്, നമ്മുടെ ആഗ്രഹം എന്താണ്, ആ ആഗ്രഹം സഫലീകരിക്കാൻ പറ്റിയ ഏറ്റവും നല്ല കോഴ്സ് ഏതാണ്, ഈ രീതിയിലാണ് നമ്മൾ കോഴ്സുകൾ തിരഞ്ഞെടുക്കുമ്പോൾ പാലിക്കേണ്ടതായ ചില അടിസ്ഥാന കാര്യങ്ങൾ. നിർഭാഗ്യവശാൽ പലപ്പോഴും രക്ഷിതാക്കളും കുട്ടികളും ഏതോ ഒരു തെറ്റായ ധാരണയുടെ പേരിൽ എല്ലാവരും എടുക്കുന്ന കോമ്പിനേഷൻ ഫുൾ എ പ്ലസ് ആണെങ്കിൽ അല്ലെങ്കിൽ ഏറ്റവും നല്ല മാർക്ക് ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒരു സയൻസിലേക്ക്, അല്ലാത്തവർ ഇങ്ങനെ ഒരു സയൻസിലേക്ക്, അല്ലെങ്കിൽ മറ്റു കോമ്പിനേഷൻ. ഈ രീതിയൊക്കെ മാറിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ മാർക്കിൻ്റെ കൂടെ തന്നെ അഭിരുചിയും താല്പര്യവും നോക്കിയിട്ടുള്ള കോഴ്സുകളാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. ഞാൻ ഇത്രയും പറയാൻ കാരണം, ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, കമ്പ്യൂട്ടർ സയൻസ് കിട്ടിയാൽ അതിൽ പെട്ടാൽ മറ്റാർക്കും വേണ്ടാത്ത വിഷയമാണ് എന്നുള്ളൊരു തോന്നൽ അടുത്ത കാലം വരെ പല കുട്ടികൾക്കും ഉണ്ട്. ഈ ധാരണ തെറ്റാണ് എന്നുള്ളത് മനസ്സിലാക്കാനുള്ള ഏറ്റവും നല്ല മകുടോദാഹരണമാണ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്ന ആദിൽ ഷിഹാബ്. കമ്പ്യൂട്ടർ സയൻസ് തന്നെ ഫാസ്റ്റ് ഓപ്ഷൻ കൊടുക്കുകയും അതിൽ ഫുൾ എ പ്ലസ് വാങ്ങുകയും ഇപ്പോൾ തിരുവനന്തപുരം ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിൽ പ്രവേശനം നേടുകയും ചെയ്ത ആദിൽ ഷിഹാബ് കമ്പ്യൂട്ടർ സയൻസിൽ പഠിക്കുന്ന കുട്ടികൾക്ക് തികച്ചും ഉദാത്തമായ ഒരു പ്രചോദനം തന്നെയാണ്. ആദിൽ ഷിഹാബിൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കുക. നിങ്ങളെടുത്ത കോമ്പിനേഷൻ കോഴ്സിൻ്റെ ഉപരിപഠന സാധ്യതകൾ, നിങ്ങൾക്കതിലുള്ള താല്പര്യമൊക്കെ തിരിച്ചറിയുക. ഒന്നും കൂടെ ആഡ് ചെയ്യാനുള്ളത്, മെഡിക്കൽ ഫീൽഡ് പോലെ തന്നെ, അല്ലെങ്കിൽ അനുബന്ധ ഫീൽഡ് പോലെ തന്നെ, അല്ലെങ്കിൽ ബയോളജി എടുത്ത് മെഡിക്കൽ ഫീൽഡിലേക്ക് പോകുന്നത് പോലെ തന്നെ, ഒരുപക്ഷെ അതിനേക്കാൾ പ്രാധാന്യം ഇന്ന് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് എഞ്ചിനീയറിംഗ് മേഖലയിലാണ്, പ്രത്യേകിച്ച് ടെക്നോളജിയിലാണ്. ഒന്നും കൂടെ നമ്മൾ അടിവരയിട്ട് പറയുകയാണെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് ഐ ടി മേഖല നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയും കീഴടക്കിയിരിക്കുന്നു. വാഹനങ്ങളായാലും മൊബൈൽ ഫോണായാലും മറ്റു ഏത് ടെക്നോളജി എടുത്ത് നോക്കിക്കഴിഞ്ഞാലും കമ്പ്യൂട്ടർ സയൻസ് ഇല്ലാതെ മുന്നോട്ട് പോകുക എന്നുള്ളത് അസാധ്യമാണ്. ഇന്ന് ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ലോകത്ത് ഏറ്റവും കൂടുതൽ ജോലി സാധ്യതയുള്ള ഒരു മേഖലയായിട്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വളർന്നു കഴിഞ്ഞിരിക്കുന്നു. മനുഷ്യബുദ്ധിക്ക് അതീതമായി കമ്പ്യൂട്ടറിൻ്റെ, കമ്പ്യൂട്ടർ സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, റോബോട്ടിക്സ് തുടങ്ങിയ സോഫ്റ്റ്വെയർ സിസ്റ്റം എഞ്ചിനീയറിംഗ് തുടങ്ങിയ മേഖലകൾ നിങ്ങൾക്ക് ഒരുപാട് അവസരങ്ങൾ നിങ്ങളെ കാത്തിരിക്കുകയാണ് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട്, അപ്പോൾ കമ്പ്യൂട്ടർ സയൻസ് ഒരു ചെറിയ വിഷയമല്ല, നമ്മൾ അതിനോടുള്ള മനോഭാവം മാറ്റിക്കൊണ്ട് അതിൻ്റെ അടിസ്ഥാന കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് വളരെ താല്പര്യത്തോടുകൂടെ, വളരെ ഇൻട്രസ്റ്റോടുകൂടെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് ആദിൽ ഷിഹാബിൻ്റെ വാക്കുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാം. ആദ്യം എൻ്റെ ബ്രാഞ്ച്, ഞാൻ എൻ്റെ കമ്പ്യൂട്ടർ സയൻസ് ഗ്രൂപ്പിനെ പറ്റി പറയുകയാണെങ്കിൽ, എന്തുണ്ടോ അറിയില്ല, നമ്മുടെ നാട്ടിൽ ആ ഒരു സ്കൂളിലത്തെ ആ സി എസ് കമ്പ്യൂട്ടർ സയൻസിനോട് ഒരു ഫേവറബിൾ ആറ്റിറ്റ്യൂഡ് അല്ല ഉള്ളത്. കാരണം ഒന്ന് മാർക്കുള്ളവരൊന്നും അത് അത് അങ്ങോട്ട് വരുന്നില്ല. പിന്നെ മെയിൻ കാരണം ആളുകൾ ഈ ഒരു സി എസ് പഠിക്കുന്നതിൻ്റെ ഗുണം ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല. എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, 10-ാം ക്ലാസ് ഫുൾ എ പ്ലസ് കിട്ടി, ഫസ്റ്റ് ഓപ്ഷൻ സി എസ് കൊടുത്ത് സി എസിന് വേണ്ടി ദൂരെ വന്ന ഒരാളാണ് ഞാൻ.
മെയിൻ കാരണം ഞാൻ ഫ്യൂച്ചറിൽ ഒരു ടെക്നിക്കൽ ഒരു പ്രൊഫഷണൽ ആ ഒരു ഫീൽഡാണ് ഞാൻ ഒരു ഫ്യൂച്ചറിൽ ആഗ്രഹിച്ചിരുന്നത്. അതുകൊണ്ട് എനിക്കൊരു ബയോളജി പഠിക്കേണ്ട ഒരു ആവശ്യം എനിക്ക് തോന്നിയില്ല. അപ്പൊ നിങ്ങളോടും പറയാനുള്ളത് ബയോളജി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഭാവി അല്ല നിങ്ങൾ കാണണമെങ്കിൽ പിന്നെ ഒരു രണ്ട് കൊല്ലം ബയോളജിക്കാളും കളയുന്നേക്കാളും നിങ്ങൾക്ക് ഉപയോഗപ്പെടുക കമ്പ്യൂട്ടർ പഠിച്ചാലാണ്. നമ്മുടെ ഈ കമ്പ്യൂട്ടർ സയൻസ് സബ്ജക്റ്റിനെ പറ്റി പറയണേല് എന്തായാലും നിങ്ങൾക്ക് ബെനിഫിഷ്യൽ ആവുന്ന രൂപത്തിലാണ് സിലബസ്. നമ്മുടെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ആയ ജാവ, C++, ഡാറ്റാബേസ് മാനേജ്മെന്റ് ഇതിൻ്റെ ഒക്കെ ബേസിക്സ് നമ്മൾ ആ ടൈമിൽ പഠിക്കും. അത് നമുക്ക് എന്തായാലും നമ്മളിപ്പോൾ ബിടെക്കിനൊക്കെ പോവുകയാണെങ്കിൽ നമുക്കത് യൂസ്ഫുൾ ആവും എന്നുള്ളത് ഉറപ്പാണ്. പിന്നെ നമ്മുടെ മറ്റ് സബ്ജക്റ്റ് സയൻസ് ഇതിനെ പറ്റി സബ്ജക്ട്സിനെ പറ്റി പറയുകയാണെങ്കിൽ ബാക്കിയുള്ളവരെ വെച്ച് നോക്കുമ്പോൾ ടഫാണ് എന്നുള്ളതിൽ സംശയമില്ല. പക്ഷെ അതിനനുസരിച്ചുള്ള എഫേർട്ട് നമ്മൾ കൊടുക്കണം. എൻ്റെ ഒരു സജഷൻ, നമ്മൾ NCERT ആയ നമ്മുടെ ഹോളി ബുക്സ് അതിന് മാക്സിമം സ്റ്റിക്ക് ഓൺ ചെയ്യുക. പിന്നെ നമുക്ക് വരുന്ന ഡൗട്ട് ക്ലിയർ ചെയ്യാൻ അത്യാവശ്യം നല്ല ഫാക്കൽറ്റീസ് നമുക്ക് സ്കൂളിൽ നമ്മുടെ ദൂര സ്കൂളിലുണ്ട്. അവരെ യൂട്ടിലൈസ് ചെയ്യുക, വളരെ കമ്മിറ്റഡ് ആൻഡ് നമ്മൾ ഇമ്പ്രൂവ്മെൻ്റ് ആഗ്രഹിക്കുന്ന ടീച്ചർമാരാണ് ഉള്ളത്. പിന്നെ കമ്പ്യൂട്ടർ സയൻസ് കാരോട് പറയാനുള്ളത് മേ ബി നമ്മൾ ഇത് ആഗ്രഹിച്ചു വന്നാൽ ചിലപ്പോൾ നമുക്ക് ആ ഒരു കോമ്പിറ്റൻസ് നമ്മളൊന്ന് ബാക്കോട്ട് പോയി വരും. കാരണം ഒരു കോമ്പിറ്റൻസ് നമുക്ക് അവിടെ ലാക്ക് ചെയ്യുന്നുണ്ട്, എനിക്കും ഉണ്ടായിട്ടുണ്ട്. അപ്പൊ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു മൈൻഡുള്ള നമ്മളെ ഫ്രണ്ട്സിനൊക്കെ കൂട്ടി ഒന്നിച്ച് ഇവിടെ ജോയിൻ ചെയ്യുക. പിന്നെ ഇവിടെ വന്നാൽ നമ്മൾ ഈ സെയിം അക്കാഡമിക് പെർസ്യൂട്ട് ഉള്ളവരായിട്ട് ഒരു സർക്കിൾ ഫോം ചെയ്തിട്ട് ആ ഒരു കോമ്പിറ്റൻസ് നമ്മൾ കീപ്പപ്പ് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെന്ന് വെച്ചാൽ നമുക്ക് നല്ല കമ്പ്യൂട്ടർ ലാബൊക്കെ നമ്മുടെ സ്കൂളിലുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു കമ്പ്യൂട്ടർ ക്ലബ്സ്, നമ്മുടെ കമ്പ്യൂട്ടർ സയൻസ് ക്ലാസ്സിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന നിലക്ക് ക്ലബ്സ്, ടെക്നിക്കൽ ക്ലബ്സ് ഒക്കെ ഫോം ചെയ്യാം. എന്തായാലും അത് നമ്മളൊരു ടോട്ടൽ എൻവയറോൺമെൻറ്റിന് അത് കോൺട്രിബ്യൂട്ട് ചെയ്യും എന്നുള്ളതിൽ സംശയം. അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഇപ്പം അക്കാഡമിക്സ് മാത്രമല്ല NSS, സ്പോർട്സ്, ആർട്സ്, ASAP ഒക്കെ നമ്മുടെ സ്കൂളുണ്ട്. അതിലൊക്കെ മാക്സിമം തിളങ്ങി നിൽക്കും. കാര്യം പറയാം, CS എടുക്കാൻ വരുന്നവരോട് ഫ്യൂച്ചറിൽ ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ചെയ്യപ്പെടുന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ബിഗ് ഡാറ്റ, ഡാറ്റ സയൻസ് ഈ ഒരു ഫീൽഡുകളൊക്കെ ആണ്. അവിടെയൊക്കെ നിങ്ങൾക്ക് സ്കോപ്പ് ഉള്ളത് ഈ നിങ്ങൾ ഈ CS-കാർക്കാണ്. അപ്പോൾ ഈ ഒരു മൈൻഡ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി യു ഷുഡ് കം ഫോർ CS. നല്ല മാർക്കുള്ളവർ, ഈ ഒരു ആഗ്രഹമുള്ളവർ എന്തായാലും CS-ൽ വന്നാൽ ഈ നമ്മുടെ നാട്ടിലുള്ള CS ബ്രാഞ്ചിനോടുള്ള ഈ ഒരു ഔട്ട്ലുക്ക് മാറാൻ എന്തായാലും ഇത് കോൺട്രിബ്യൂട്ട് ചെയ്യും. അപ്പോൾ ഇക്കൊല്ലം വരുന്നവർ എല്ലാവർക്കും ബെസ്റ്റ് വിഷസ്. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.